ജനഹൃദയങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്ന ഉമ്മൻചാണ്ടി എന്ന സേവന മാതൃക. ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒരു വർഷം. പ്രിയ നേതാവ് കൂടെയില്ലെന്ന് ഇപ്പോഴും ആർക്കും വിശ്വസിക്കാനാവുന്നില്ല. വേർപാടിന്റെ മുറിവിൽ നോവേറുന്നൊരു ഓർമ്മയാണിന്നും ഉമ്മൻചാണ്ടി. വിട്ടുപോയൊരു കരുതലിന്റെ കൈത്തലമാണ് ഓസി എന്ന ഉമ്മൻചാണ്ടി. ഹൃദയം കൊണ്ട് ബന്ധിക്കപ്പെട്ടവർ വിലാപങ്ങളിൽ കണ്ണു ചേർന്ന് രാവും പകലുമായി നൽകിയ വിട പറച്ചലിന് രാഷ്ട്രീയ കേരളത്തിൽ സമാനതകളില്ല. പകരമൊരാളില്ലെന്ന തോന്നലാണ് ഉമ്മൻചാണ്ടിയുടെ മരണം ബാക്കി വയ്ക്കുന്ന വിടവ്. പൊതുപ്രവർത്തനത്തിന്റെ എല്ലാ കാലത്തും ആത്മബന്ധത്തിന്റെ നൂലുകൊണ്ട് അണികളെ തുന്നിക്കൂട്ടിയ നേതാവ്, ജനസമ്പർക്കം കൊണ്ട് തന്നെ ജനകീയത അടയാളപ്പെടുത്തിയ ഉമ്മൻചാണ്ടിക്ക് മനസാക്ഷിയായിരുന്നു എന്തിനും മാനദണ്ഡം. ആൾക്കൂട്ടമില്ലാതൊരു ഉമ്മൻചാണ്ടിയെ ആരും കണ്ടുകാണില്ല. കൈ അകലത്ത് നിന്ന് കാര്യം കാണാം, ചെവി അരികത്ത് വന്ന് ദുരിതം പറയാം. കേൾക്കാനും പറയാനും കാണാനും കരുതാനും ഒരു നേതാവില്ലാതെ നേരം പുലർന്ന ദിനമാണ് കഴിഞ്ഞ വർഷം ജൂലൈ 18. നേതാക്കളുടെ നേതാവും അണികളുടെ ആവേശവുമായിരുന്ന ഉമ്മൻചാണ്ടിക്ക് അനുയായികളല്ലാത്തൊരു വാർഡ് പോലും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. മരണം കൊണ്ട് മുറിവേറ്റവർ പുതുപ്പള്ളിയിലെ കല്ലറയിൽ ഹൃദയം കൊണ്ട് ഇങ്ങനെ എഴുതി വച്ചു: ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഒരാണ്ടാകുകയാണ്. ഏറെ വേദനിപ്പിച്ച വേർപാടിന്റെ ഓർമ്മയിലാണ് രാഷ്ട്രീയ കേരളം. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുതുക്കാനായി നിരവധി അനുസ്മരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം മുന്നിൽ നിറഞ്ഞ ശൂന്യതയായിരുന്നുവെന്നാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബം പറയുന്നത്. ആൾക്കൂട്ടവും ആൾക്കൂട്ടത്തിന്റെ നേതാവായ കുടുംബനാഥനില്ലാത്തതിന്റെ സങ്കടങ്ങളാണ് ഭാര്യ മറിയാമ്മയും മക്കളായ മറിയയും അച്ചുമ്മനും ചാണ്ടിയുമ്മനും പങ്കുവെക്കുന്നത്. വേർപിരിഞ്ഞ് ഒരു വർഷമായിട്ടും മറിയാമ്മ ഇപ്പോഴും ഊണുമേശയിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഒരു പ്ലേറ്റ് വയ്ക്കും, ഒരു ഷർട്ട് കിടപ്പുമുറിയുടെ വാതിലിൽ തൂക്കിയിടും. കുഞ്ഞുഞ്ഞ് ഈ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ കേരളീയരുടെ മനസ്സിൽ എപ്പോഴും ഉമ്മൻചാണ്ടി ഉണ്ടാവും.